നമസ്കാരം. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞു, ജോസഫേ, FTV എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതിനെന്താ അത്ര പ്രത്യേകത? അതിൽ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ അധികം തുണിയില്ലാണ്ട് വരും. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂട്ടുകാരൻ ഇതെന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ നഗ്നത കാണാൻ ഭയങ്കര ആഗ്രഹം. എൻ്റെ വീട്ടിലാണെങ്കിൽ അന്ന് കേബിൾ ടി വി ഇല്ല, അപ്പോൾ FTV എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ വർഷം എൻ്റെ വീട്ടിൽ കേബിൾ ടി വി എടുത്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്യൂരിയോസിറ്റി FTV എങ്ങനെയെങ്കിലും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ FTVയുടെ ചാനൽ കണ്ടെത്തി. പക്ഷെ അത് കാണാൻ ധൈര്യമില്ല, മെല്ലെ മെല്ലെ ധൈര്യം സംഭരിച്ചു. ഒരു ദിവസം അപ്പച്ചൻ പുറത്തേക്ക് നടക്കാൻ പോയി, അമ്മ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ FTV കണ്ടെത്തി. FTVയും സൂര്യ TVയും തമ്മിൽ കണക്ട് ചെയ്തു. സ്വാപ്പ് എന്ന ബട്ടൺ വെച്ച് നമുക്ക് ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ സൂര്യ TVയിലോട്ട് പോകും, അതുപോലെ തന്നെ പെട്ടെന്ന് പ്രസ് ചെയ്താൽ FTVയിലോട്ട് പോകും. അങ്ങനെ അമ്മ അടുക്കളയിലിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ FTV ഇങ്ങനെ ആകാംക്ഷയോടെ കാണാമായിരുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ പെൺകുട്ടിയുടെ നഗ്നത ഇങ്ങനെ എൻജോയ് ചെയ്യണം. അമ്മ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നപ്പോൾ പെട്ടെന്ന് കടലുണ്ടി ട്രെയിൻ അപകടമായിരുന്നു അന്ന് സൂര്യ TVയിൽ, ഞാൻ ഇന്നും ഓർക്കുന്നു. ആ വാർത്ത റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കടലുണ്ടി ഇടും, അമ്മ മാറുമ്പോൾ നമ്മൾ FTV ഇടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് കയറി വന്നു. ഉടനെ ഞാൻ കടലുണ്ടി ഇട്ടു. അമ്മ എന്നോട് ചോദിച്ചു, ജോസഫ് നീ എന്താ കാണണേ? അമ്മയുടെ സൂര്യ TVയിൽ കടലുണ്ടി ട്രെയിൻ അപകടം. കടലുണ്ടി ട്രെയിൻ അപകടം? അതിനകത്ത് എന്തൊരു ഇംഗ്ലീഷിലും മ്യൂസിക്കൊക്കെ കേട്ടല്ലോ അമ്മ, അത് വല്ല പാട്ട് വേറെ എവിടെയെങ്കിലും കേട്ടായിരിക്കും. നീ എന്താ കണ്ടോണ്ടിരിക്കണേ? ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നു. നീ കണ്ടോണ്ടിരുന്ന മറ്റേ ചാനലിട്ടേ? ഏത് ചാനലമ്മേ? നീ നേരത്തെ കണ്ട മറ്റേ ചാനൽ ഇടാനാ പറഞ്ഞേ. അമ്മ എൻ്റെ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ചത്. അമ്മ FTV ഇട്ടു, സ്വാപ്പ് ബട്ടൺ വൈകിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യേ പറഞ്ഞു, നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി. അമ്മ കൈ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, നീ നീ എന്താ ചമ്മണ, നീ TVയിലോട്ട് നോക്കടാ, നിന്റെ അമ്മയ്ക്കുള്ളത് തന്നെ അവിടെ ഉള്ളൂ. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു അഞ്ചാം ക്ലാസ്സുകാരന് അന്ന് ഒരുപക്ഷെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു, പക്ഷേ ചങ്കി കൊണ്ട കുറേ വാചകങ്ങളാണ്. അമ്മ പറഞ്ഞതാണ്, നീ ഒരു ആൺകുട്ടിയാണ്, ഒരു പെൺകുട്ടീനെ കാണണമെന്നും അത്തരത്തിലുള്ള ആഗ്രഹം നിന്നിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഹെട്രോ സെക്ഷൽ അട്രാക്ഷൻ. അത് പ്രകൃതി നിനക്ക് തന്നാണ്. ഇത്തരത്തിലുള്ള ആകർഷണങ്ങളും ആഗ്രഹങ്ങളും ഒരാണിനുണ്ടാവും, പക്ഷേ അത്തരം ആഗ്രഹങ്ങൾ ഏറ്റവും കുലീനമായി നിയന്ത്രിക്കുന്നിടത്താണ് നീ ഒരു ആൺകുട്ടിയായി മാറുന്നത്. നീ ഇപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരു 16-17 വയസ്സാകുമ്പോൾ പ്രകൃതി തന്നെ നിന്റെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുമായിരുന്നു. അന്ന് ഒരു പെൺകുട്ടി അമ്മ പറഞ്ഞു കൊടുക്കും, എന്തിനാണ് മോളെ ശരീരത്തിൽ ഈ മാറ്റം വരുന്നത്. ഒരു പെൺകുട്ടിയോട് അവളുടെ ശരീരത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന അവളുടെ അമ്മയാണ്. കാരണം പ്രകൃതി ആദ്യം അവളെ കൈപിടിച്ച് നടത്തും, കൂടെ അവളുടെ അമ്മ ഗുരുവായിട്ട്. നിങ്ങൾ ആമ്പിളർക്ക് ഇത് പറഞ്ഞു തരാൻ പ്രകൃതിയായിട്ടൊന്നും ഒരുക്കിയിട്ടില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞു തരാണ്. ഹെട്രോ സെക്ഷൽ അട്രാക്ഷൻ എന്ന സംഭവമുണ്ട്. ഒരു പെൺകുട്ടിയോട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ആകർഷണം അത് പെണ്ണിനെ തിരിച്ചുകൊണ്ടാവും. ഒരു ആൺകുട്ടിക്ക് ഒരു പക്ഷേ അത് കൂടുതലായിരിക്കും, കാരണം ആൺകുട്ടിയുടെ ഹോർമോൺ അങ്ങനത്തെയാണ്. കാടിൻ്റെ അതിജീവനത്തിൽ ഉപയോഗിക്കുന്ന ടെസ്ട്രോസ്ട്രോൺ എന്നുള്ള ഹോർമോണാണ് നിങ്ങളുടെ കയ്യിൽ. ഇത്ര ആകർഷണങ്ങൾ കൂടുതലായിരിക്കും, പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള വിൽപ്പോറ് ഒരാണിന് ദൈവം തന്നെ വന്നിട്ടുണ്ട്. പണ്ടൊരിക്കൽ ഒരു ഗുരു, ഒരു ബ്രഹ്മചാരിയ ഗുരു ഒരു പാടത്തൂടെ നടന്നു പോയിരുന്നു. അപ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ അയാളിങ്ങനെ വഴിമാറി നടക്കും. ഒരു ദിവസം ഒരു സ്ത്രീ ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ മുഖമുയർത്തി നോക്കാൻ പഠിക്കുക, ഞങ്ങൾ സ്ത്രീകളാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാത്ത വിധത്തിൽ. ഇത്തരം കാര്യങ്ങൾ അമ്മ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചമ്മി ലജ്ജ കൊണ്ട് ഞാൻ ഉരിഞ്ഞു, എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ സ്വാഭാവികമാണെന്നും, പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നിടത്ത് മാത്രമാണ് ഞാനൊരു ജെന്റിൽമാൻ ആവുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ അവരെ ജയിലിൽ കൊണ്ടുപോകണം, തൂക്കിക്കൊള്ളണം എന്ന് മുറവിളി കൂട്ടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ മാറ്റം കുടുംബത്തിൽ വരുത്താം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന പടം തുടങ്ങുന്നതിനെ കൊണ്ട് ഒരു വാചകമുണ്ട്, എ മാൻ ഈസ് ഹാഫ് DNA ഹാഫ് അൺനോൺ ആൻഡ് ദി അതർ പാർട്ട് ഈസ് ഹിസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. പൂർണ്ണ വളർച്ചയെത്തി ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കുറേയൊക്കെ അവൻ്റെ ജീനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. കുറേയൊക്കെ അൺനോൺ പടച്ച തമ്പുരാനെ മാത്രം അറിയാവുന്നത്. പിന്നെയുള്ളത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പയ്യനെ പുരുഷനാക്കി മാറ്റുന്നത്. നമുക്കിവിടെ കൺട്രോളുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് എന്ത് നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് അവനായിത്തീരും. ഒരു പെൺകുട്ടിയെ ചെറുപ്പത്തിലേ അവനോട് ബഹുമാനിക്കണം, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവൻ അത്ര എളുപ്പത്തിലൊന്നും വഴിയേറ്റ് പോവില്ല. ഇന്ന് ചാനൽ ചർച്ചകളും പത്രങ്ങളിൽ കുറേ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇതാണ്,
ഞാൻ വായിച്ചറിഞ്ഞ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്. പ്രശസ്തമായൊരു വാചകമുണ്ട്, പേരൻസ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാപ്സ്. മാതാപിതാക്കളെന്ന് പറയുന്ന ടാങ്കും മക്കളെന്ന് പറയുന്ന ടാപ്പുമാണ്. ടാങ്കിൽ നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ടെങ്കിൽ പൈപ്പിൽ കൂടെ നല്ലേ വരൂ. ടാങ്കിൽ ചീത്ത വെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ ചീത്ത വെള്ളമേ വരൂ. നമുക്കൊന്ന് ആഞ്ഞു ശ്രമിക്കാം. എന്നെപ്പോലെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ, കണ്ടുപിടിച്ച ചെറുപ്പക്കാരോട് ഞാൻ പറയും, നമ്മളാണ് ഇനി അടുത്ത ജനറേഷന് ജന്മം കൊടുക്കുന്നത്. നമ്മുടെ തൊട്ട് താഴത്ത് അനിയത്തിമാരും അനിയന്മാരും ഉണ്ട്. നമ്മൾ എങ്ങനെ പെൺകുട്ടികളോട് പെരുമാറുന്നു എന്ന് കണ്ടാണ് അവർ വളരുന്നത്. നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് അവരും വളരുന്നത്. ആദ്യം നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. വി ഷുഡ് ബി ദ ചേഞ്ച്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അർഹിക്കുന്ന അവഗണനയോട് നമ്മളെ പുച്ഛിച്ച് കൊള്ളാം. എൻ്റെ പേര് ജോസഫ് അന്നംകുട്ടി ജോസ് എന്നാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് എൻ്റെ ചാറ്റ് വിൻഡോയിൽ പറയാം. നമുക്ക് എല്ലാവരും കൂടി പുതിയൊരു തുടക്കം തുടങ്ങാമേ. എവ്രി വുമൻ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, നോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്.